ഇതുപോലെ വീടിന്റെ മുൻഭാഗത്ത് വേറെ ചില ആളുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അയല് കിട്ടും വീടിന്റെ മുന്നിൽ. എന്നിട്ട് അതിന്മേൽ എല്ലാ സാധനവും തൂക്കിയിടും. ആ വീട്ടിലേക്ക് കയറി വരുന്നവന്റെ മുഖത്ത് തട്ടുന്നത് ഈ ഫത്വവും ഖസറും ദമ്മുമൊക്കെയാണ്. പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോവുകയാണ്. പക്ഷേ ഇത് പാടില്ല, അത് വീടിന്റെ മറ്റേ ഭാഗത്തേക്ക് പോട്ടെ. മുൻവശത്ത് ഇതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകരുത്. പിന്നെയോ വീടിന്റെ മുൻഭാഗം അവിടെ സാധ്യമാകുമെങ്കിൽ ഒരൊന്നോ രണ്ടോ തണൽ മരങ്ങളെ നമ്മൾ കുഴിച്ചിടണം. ഉപകാരത്തിന് പറ്റുന്ന രീതിയിലുള്ളതായാൽ നല്ലതാണ്. എന്നാൽ തണൽ മരങ്ങളിൽ തന്നെ ഇന്ന് ധാരാളം അപകടകാരികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാട്ടുബദാം. ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ എവിടുന്ന് ഇറക്കുമതി ചെയ്ത മരമാണ്, ഇതൊരു 10 രൂപ കൊല്ലം മുമ്പ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും അതായത് അതിന് ചില പ്രത്യേക സമയത്ത് നന്നായി പുശു നിറയും. എന്നിട്ട് അതിങ്ങനെ കയറുമ്മൽ ഇറങ്ങിയിട്ട് തൊള്ളലിൽക്കൊക്കെ വന്നു നോക്കും. ഇങ്ങനത്തെ മരം നമ്മൾ മുന്നിൽ വെക്കാതിരിക്കുക. പിന്നീട് ഉപയോഗത്തിനും പറ്റുന്ന ഉപകാരത്തിന് പറ്റുന്ന മരം നോക്കി വെക്കുക. അതുപോലെ ഉമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം, വീടിന്റെ മുൻവശത്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ നല്ല പൂക്കളുണ്ടാകുന്ന സുഗന്ധം നൽകുന്ന ചെടികൾ വെച്ചുപിടിപ്പിക്കുക. ആ വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ഓക്സിജൻ ലഭിക്കും. അവിടുത്തെ കുട്ടികൾക്ക് പൂക്കളെ പോലെയുള്ള സൽസ്വഭാവം ഉണ്ടാകും. എത്ര പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും ഈ പൂക്കളെ കണ്ടാൽ അവന്റെയും മനസ്സിന് അലിവുണ്ടാകും. അങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടി വൃത്തിയോടുകൂടെ ഉമ്മമാര് വെച്ചു പിടിപ്പിക്കണം. അതിന് കുറച്ചൊരു കലാബോധത്തോടുകൂടെ വെക്കണം. ചില ആളുകൾ ചെടി വെക്കും, അത് കാടായി മാറും. അങ്ങനെ അവരത് അത് കുഴിച്ചിട്ട് കണ്ടാൽ തന്നെ അതൊരു മനഃപൂർവ്വം വെച്ചാന്ന് തോന്നണം. ആ പെണ്ണിന്റെ കരവിരുതും കഴിവും ഒക്കെ അവിടെ നിന്നാണ് ആളുകൾ വായിച്ചെടുക്കുക. അങ്ങനെ മുൻഭാഗത്ത് നല്ല സജ്ജീകരണം. ഇനി മുന്നിൽ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കുന്നു, നല്ലതാണ്. പ്രത്യേകിച്ച് റോഡിന്റെ വക്കത്ത് താമസിക്കുന്ന ആളുകൾ ഗേറ്റ് നിർമ്മിക്കണം. ഗേറ്റ് നിർമ്മിക്കുമ്പോൾ രണ്ട് ഗേറ്റ് ഉണ്ടാക്കാൻ മറക്കരുത്. ഒന്ന്, സാധാരണ നമുക്ക് വാഹനം കയറ്റാനും നമ്മൾ മാത്രം വീട്ടിലുണ്ടാകുന്ന സമയത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ വേണ്ടി മുൻഭാഗത്ത് തന്നെ ഒരു ഗേറ്റ് വേണം. പിന്നെ മറ്റൊരു ഗേറ്റ് എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പം, പരിപാടികൾ ഉണ്ടാകുമ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായി കയറാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേണം. പല സ്ഥലത്തും കല്യാണത്തിന് പോയാൽ കയറാൻ തോന്നാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട്. കാരണം എന്താ, ആകെ ഉള്ളത് ഈ നീറായിന്റെ വായ പോലെയാണ്. തിന്നാനും അത് പുറത്ത് വിടാനും ഒക്കെ ഒരു റൂട്ടാന്ന് പറഞ്ഞ മാതിരി ആണും പെണ്ണും പോവാനും വരാനും ഒക്കെ ഒരു വഴി. എന്നിട്ട് അവിടെ ഇടകലർന്ന് ഹറാമായ കല്യാണമായി മാറുന്ന ഒരവസ്ഥ വ്യാപകമാണ്. അതില്ലാതെ രണ്ട് ഗേറ്റ് വെക്കുക. ഒന്ന്, ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ കൂടി വരുമ്പം അവർക്ക് കയറാനുള്ള ഒരു റൂട്ട്. മറ്റൊന്ന്, സാധാരണ ഉപയോഗിക്കുന്ന ഗേറ്റ്. ഇതാണ് വീടിന്റെ മുൻഭാഗത്തിന്റെ ചെറിയൊരു ചിത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മുൻവശത്തേക്ക് കയറുന്നു. ആ കയറുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം. അവിടെ ഉള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും നമ്മെ വിലയിരുത്താൻ കാരണമാകും. വീടിന്റെ മുൻവശത്ത് കോലായി, അതല്ലെങ്കിൽ ചിലപ്പോൾ സ്വീകരണമുറി, ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടവും സൗകര്യങ്ങളും എപ്പോഴും നല്ല വൃത്തിയുള്ളതും നല്ല ചിട്ടയൊത്ത രീതിയിൽ തന്നെ സ്ഥാപിച്ചതുമായിരിക്കണം. പല വീട്ടിൽ നമ്മൾ കയറി വയ്ക്കാൻ സ്ഥിതി എന്താ, സംഗതി നല്ലയാതി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഭർത്താവ് വാങ്ങിക്കൊടുത്ത്. എന്നാൽ ഒരൊറ്റൊന്നുണ്ടോ ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റി ഉണ്ടാവില്ല. ചിലതിങ്ങനെ കാല് മേലെ ഉണ്ടാവും, മറിഞ്ഞു കിടക്കുന്നുണ്ടാവും, വേറെ തിരിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കുട്ടികളുള്ള വീടല്ലേ ഉസ്താദ് എന്ന് ചോദിക്കും. കുട്ടികളുള്ള വീട്ടിൽ ഇതൊക്കെ ക്രമീകരിക്കലാണ് പെണ്ണിന്റെ ഡ്യൂട്ടി. കുട്ടികൾ മറച്ചിടും, അപ്പം നിർത്തി വെക്കണം. ഈ കുട്ടികളെ കൊണ്ട് തന്നെ നിർത്തി വെപ്പിക്കുകയും വേണം. അതൊക്കെ ശ്രദ്ധിക്കണം. ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതാകെ അലങ്കോലപ്പെട്ട് എന്തോ സമരം കഴിഞ്ഞ ഓഫീസ് റൂം പോലെ ആവാൻ പാടില്ല. അത് വളരെ ചിട്ടയോടുകൂടെ തന്നെ വെക്കാം. പിന്നെ പലതൊന്ന് കാണാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മേലെ തന്നെ ഉണ്ടാവും. പുറത്ത് തയ്യാറാക്കിയ ഇരിപ്പിടത്തിന്റെ മേലെയാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ ഉള്ളത്, അടുക്കളയിലെ കത്തിയുള്ളത്, പാവാടയുള്ളത്, എല്ലാ സാധനം ഉള്ളത് എവിടെയാ, പുറത്തിരിക്കുന്നിടത്ത്. കുട്ടികൾ മൂത്രം ഒഴിച്ചു വെച്ചത് അങ്ങനെ തന്നെ, രാവിലെ വെച്ചതാണ്, അതിന് വൈകുന്നേരമായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ ആ വീടിനെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും
അവിടെ കയറി വരാൻ ഇടവന്ന ഒരാൾ എന്തു മനസ്സിലാക്കും. അതുകൊണ്ട് വളരെയധികം ചിട്ടയോടുകൂടെ വൃത്തിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കണം. ഇനി നമ്മുടെ റൂമുകൾക്കകത്ത് നാം എപ്പോഴും വൃത്തി പാലിച്ചിരിക്കണം. വൃത്തിയുടെ കാര്യം പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന കേന്ദ്രമാണ് വീട്. അവരെപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നതുമൊക്കെ അകത്തളങ്ങളിലായിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ ആ മൂത്രം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉമ്മ പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഉമ്മ ചെയ്യുന്ന തെറ്റുകൊണ്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ ഇബാദത്ത് ബാത്തിലായി പോകും. ഇപ്പൊ നമ്മൾ മണ്ണുള്ള വെള്ളം കുടിച്ചു പോകുന്ന രീതിയിലുള്ള സ്ഥലമില്ലല്ലോ. ഇപ്പൊ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് അധികം ആളുടെ വീടിനും സിമെന്റെങ്കിലും തേച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ അതിങ്ങനെ ഉന്തി 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 പുറത്തേക്ക് ഒഴിവാക്കും. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ സംഭവിച്ചത് നിങ്ങൾ ആ കോപ്പയിൽ വെള്ളം പാർന്ന് ഉന്തി പോയ എല്ലാ സ്ഥലവും നജസായി, അത് വൃത്തിയായിട്ടില്ല. ഇനി അതുവഴി ഒരാൾ ഒലു ചെയ്ത് ഉണങ്ങി തന്നെ വെക്ക, ഒരാൾ ഒലു ചെയ്ത് നനഞ്ഞ കാലുമായി ചെരുപ്പൊന്നും ഇടാതെ അതിലൊരു നടന്നു പോന്നാൽ അയാളെ കാലിൽ നജസായി. ഇനി അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹല്ല. ചിന്തിച്ചു നോക്കൂ, അധിക വീട്ടിന്റെയും സ്ഥിതി ഇതല്ലേ. പിന്നെ ഇതെങ്ങനെയാണ് ഉമ്മമാരെ വൃത്തിയാക്കുക? ഒരു കുട്ടി മൂത്രമൊഴിച്ച മൂത്രം നമുക്ക് അവിടെ കാണാനുണ്ടെങ്കിൽ നജസ് ശുദ്ധിയാക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന ഇസാലത്തുലായിൻ, നജസിന്റെ തടി നീക്കം ചെയ്യുക എന്നതാണ്. അതിന്റെ ഭാഗമായി ഈ മൂത്രം നമ്മൾ അവിടുന്ന് എടുത്തു കളയണം. മൂത്രം ഒരു വെള്ളമാണ്, ഖരവസ്തുവല്ല. അതുകൊണ്ട് എങ്ങനെയാണ് എടുത്തു കളയുക? അതിന് ഉണങ്ങിയ തോർത്തുമുണ്ടുകൊണ്ട് ശീല കൊണ്ട് അത് ഒപ്പിയെടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ ശീല കൊണ്ട് ആ മൂത്രം ഒപ്പിയെടുക്കുക. ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടയാളം തന്നെ കാണാതെയാവും. ആ സ്ഥലം ഓർമ്മയിലടവക്കണം. അടയാളം കാണാതെ ആയി കഴിഞ്ഞാൽ ആ നജസിനെ നജസിന്റെ രണ്ടാം ഗ്രേഡിലേക്ക് എത്തിച്ചു. നമ്മൾ നജസ് മുഖഫഫ് എന്നുള്ള പദവിയിലെത്തി. ഇനി എന്തു മതി? ആ സ്ഥലത്ത് ഒരു കോപ്പ വെള്ളം പാർന്ന് മൂത്രമായിരുന്ന എല്ലാ സ്ഥലത്തും വെള്ളമായി എന്ന് ഉറപ്പായാൽ അതോടുകൂടെ സ്ഥലം വൃത്തിയായി. ആ വെള്ളം തുടക്കണമെന്നോ നീക്കണമെന്നൊന്നും നിബന്ധനയില്ല. അല്ലാതെ നമ്മള് രണ്ടു കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്തേക്കാട് പാർന്നാൽ ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല. നജസിന്റെ തടി നീക്കം ചെയ്യണം. ഇത് റൂമുകളിൽ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ നമ്മൾ വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇത് നിസ്കാരത്തിൽ ഉൾപ്പെടെയുള്ള ഇബാദത്തുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി പ്രശ്നമാണ്. മൂത്രം എന്ന് പറയുന്നത് ഒരു പച്ചവെള്ളമായി നമ്മൾ കാണരുത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എന്തെല്ലാം അണുക്കളുണ്ടോ അതിൽ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു. ഇതുകൊണ്ടല്ലേ ഒരാൾക്ക് മലമ്പനിയുണ്ടോ മഞ്ഞപ്പിത്തമുണ്ടോ ഇതൊക്കെ നോക്കാൻ എന്തു മതി? ഒരു തുള്ളി മൂത്രം മതി. എന്തിനേറെ ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാൻ മൂത്രം പരിശോധിച്ചാൽ മൂത്രം വിളിച്ചു പറയും, ഇതിന്റെ ഉടമ ഗർഭിണിയാണ്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇത് പച്ചവെള്ളമല്ല, ഇളംനീര് കുടിച്ചവന്റെ മൂത്രം ഇളനീരല്ല, അതിൽ മാരകമായ വിഷാംശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും തെരുവിലോ വഴിയോരങ്ങളിലോ മരച്ചുവടുകളിലോ ഒന്നും മൂത്രമൊഴിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിച്ചു. ഇസ്ലാമിന്റെ സാംസ്കാരികമായ വലിയൊരു മുഖമാണ് നമ്മൾ അതിലൂടെ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും മുസ്ലിമീങ്ങൾ ഒരിക്കലും പുറം പ്രദേശങ്ങളിൽ വിസർജനം നടത്തുകയില്ല. ബസ് സ്റ്റാൻഡിന്റെ ചുമരിലേക്ക് അവരതാ പിടിച്ചു കൊടുക്കാറില്ല. ഏത് ആള് കൂടുന്ന ഒരു സ്ഥലമുണ്ടായാലും ആദ്യമായി അവിടെ ഒരു പള്ളിയെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നത് ആ നാടിന് വലിയ അനുഗ്രഹമാണ്. ആ ടൗണിൽ ഇറങ്ങി വരുന്ന ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്ന ആയിരക്കണക്കായ മുസ്ലിമീങ്ങൾ അവരൊന്നും തെരുവിൽ മൂത്രമൊഴിക്കാതെ അവർക്കതാ ശാസ്ത്രീയമായും ആരോഗ്യപരമായും വിസർജനത്തിനുള്ള ഒന്നാന്തരം സൗകര്യം പള്ളികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളികൾ വലിയ സാംസ്കാരിക നിലയങ്ങളാണ്. മൂത്രം ഒരു പച്ചവെള്ളമായി കണ്ടുകൊണ്ട് അവിടെ അങ്ങോട്ടാക്കി അത് ഇവിടെ അങ്ങോട്ടാക്കി അങ്ങനെ ഇട്ടാൽ ആ വീട്ടിൽ രോഗം വിട്ടൊഴിയുന്ന സ്ഥിതി ഉണ്ടാവില്ല. പിന്നെ വീടിന്റെ അകത്തളങ്ങളിൽ
ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ റൂമുകളിലേക്ക് വായു ഗതാഗതം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമുകൾ, അതിലേക്ക് വായുവിന് വരാനും ശുദ്ധവായുവിന് കടന്നു വരാനും ദുഷിച്ച വായുവിന് പുറത്തു പോകാനുമുള്ള സജ്ജീകരണം വേണം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. നന്നായിട്ട് അടച്ചിടും, പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞാൽ. പ്രസവിച്ചെടുക്കുന്ന ചെറിയ കുരുന്നുകൾ താമസിക്കുന്ന വീട് റൂം ഏതായിരിക്കും പലരും കൊടുക്കുക? കോണിക്കൂട്ടിനുള്ളിൽ ഒരു ഇരുട്ടമുറി. ആ ഇരുട്ടത്ത് അടച്ചിടും ഇവരെ. ഇവർക്ക് നമ്മുടെ അത്ര പ്രതിരോധ ശേഷിയായിട്ടില്ല, ആരോഗ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല ശുദ്ധവായുവും വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ അത്തരം കുട്ടികളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയൂല. ഇന്ന് എന്താ നമ്മൾ കുട്ടികൾ എപ്പോഴും ആശുപത്രിയായി പോകുന്നത്? അതിന്റെ കാരണം ഇതാണ്, നമ്മൾ വായുവും കൊടുക്കൂല, പ്രകാശവും കിട്ടൂല, ഒന്നും കിട്ടൂല, അടച്ചു പൂട്ടിയിടുകയാണ്. ഇതിനു പകരം റൂമുകൾ കാറ്റും വെളിച്ചവും വരുന്ന വിധത്തിൽ സംവിധാനിക്കണം. ചുരുങ്ങിയത് രണ്ട് ജനലുകൾ രണ്ടു ഭാഗത്തായി റൂമുകൾ നമ്മൾ സ്ഥാപിച്ചിരിക്കണം. ഇനി ആ റൂമുകളിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്. ചെറിയ കുട്ടികളുള്ള ഉമ്മമാരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടി തൊട്ടിലിലായിരിക്കും കിടക്കുന്നത്. ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് മൂത്രമൊഴിച്ചാൽ താഴെ പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് അത് ഏറ്റുവാങ്ങും. രാത്രി ആയ ഉടനെ തന്നെ കുട്ടി ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേ മൂത്രമൊഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഉമ്മ അതെപ്പോഴും എടുത്ത് വൃത്തിയാക്കുക. അത് സുബൈക്ക് എഴുന്നേൽക്കുമ്പം ആ പാത്രം കൊണ്ടുപോയിട്ട് പുറത്ത് തട്ടാം അല്ലേ. ചില ആളുകൾ അപ്പോഴും തട്ടൂല, പിന്നെയൊക്കെ കഴിഞ്ഞിട്ട് അകുങ്കുലയൊക്കെ വൃത്തിയാക്കുന്ന സമയം വരുമ്പോഴാണ് അത് പുറത്തേക്ക് തള്ളത്. ഇത് ഭയങ്കര അപകടമാണ്. അവിടെ ആ ഫേം കറങ്ങുന്നുണ്ടാവും ഒരു പക്ഷെ. ഇനി കറങ്ങിയാലും ഇല്ലെങ്കിലും ആ തടം കെട്ടി നിൽക്കുന്ന മൂത്രം പാഷ്പീകരിച്ച് പൊങ്ങി ആ റൂമിന്റെ ഉള്ളിലുള്ള വായുവിൽ വിലയിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത്. ആ ജലഗണങ്ങൾ മതി നമ്മുടെ അത്ര പ്രതിരോധ ശേഷി വരാത്ത ഈ ചെറിയ കുട്ടികൾക്ക് മാറാത്ത ജലദോഷവും കഫക്കെട്ടും ഉണ്ടാവാൻ. അതുകൊണ്ട് കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് ഉടനെ എടുത്തു മാറ്റി കൊടുക്കണം. ഒരു നനഞ്ഞ തുണിയോ തോർത്തുമുണ്ടുപോലുമോ നാം ചെറിയ കുരുന്നുങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അത് മുഖേന തന്നെ ഈ കുട്ടിക്ക് ജലദോഷവും കഫക്കെട്ടും അതുപോലെ ശ്വാസമുട്ട് പോലുള്ള രോഗവും വരാൻ സാധ്യതയേറെയാണ്. വളരെ ശ്രദ്ധിക്കണം. വൃത്തിയും ശുദ്ധിയുമാണ് സന്തോഷകരമായ ഒരു വീടിന്റെ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഇനം.